കൊറിയൻ ലോകത്ത് ഏറ്റവും നന്നായി ചുരുങ്ങിയ ചെലവില് പടം എടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് കൊറോണ വന്നിട്ട് മുടങ്ങിയിട്ടില്ല. കൊറിയൻ എന്ന് പറയും പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പറഞ്ഞ് അസീന ഒരു പടം എന്നൊരു പടത്തിനെ പറ്റിയുള്ള സംസ്ഥാനത്തിലൊക്കെ മലയാളികൾ നന്നായത് റീച്ച് കൂടുതലാണ് പറഞ്ഞത്. ഈ എവിടുന്നാണ് വരുന്നത്? എല്ലാവർക്കും കണ്ടതിന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ വളരെ ചുരുങ്ങിയ കാശിൽ ഉണ്ടാകുന്ന സംസ്ഥാനം ഒരു സ്ഥലം കേരളമാണ്. സ്ഥലമില്ല ഒരു ഉദാഹരണം പറയട്ടെ, ഇപ്പൊ ഇറങ്ങി കോടികൾ നേടിയ മാളികപ്പുറം, മാളികപ്പുറം സിനിമ ശരിക്കും ആ പടം എങ്ങനെയാണ് വിജയിച്ചത്? ആ പടത്തിന്റെ മേക്കിംഗ് ആണ്, ആ പടത്തിന്റെ മേക്കിംഗ് ആണ്. അല്ല ശരിയാണ് സംഭവിച്ചു, പണ്ടത്തെ ചോട്ടാലിക്കര മോഹൻ സിനിമയും അന്ന് എടുത്തിരുന്നെങ്കിൽ ഇതേപോലെ ഗുരുവായൂരപ്പന്റെ സിനിമയും. അല്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പടം കണ്ടത് മേക്കിങ്ങിലൂടെയാണ്. ആറാറാറ് സിനിമയിലെ ഒരു ഫൈറ്റ് ഉണ്ട് കാട്ടു സീൻ, അതേപോലെ തന്നെയാണ് ബാലയപുറത്തിലെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. രണ്ടും നമുക്ക് കണക്ട് ആവും. കാരണം ആ പടത്തിന്റെ മേക്കിംഗ് ആണ്, ഒരു പടത്തിലെ ഒരു മനുഷ്യൻ മേക്കിങ്ങിലൂടെയാണ് പ്രേക്ഷകരെ പിടിക്കുന്നത്. മേക്കിംഗ് ആണോ അറിയാൻ പാടില്ല, അതാണ് സിനിമ. ഞാൻ പണ്ട് സിനിമ കാണുമ്പോൾ ഷോർട്ടുകൾ കണ്ടിട്ടില്ല, പടത്തിൽ വർക്ക് ചെയ്യാന്നുള്ള ഷോർട്ടുകളായിട്ട് കാണാൻ പോയി. ഷോർട്ടുകളായിട്ട് കാണാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മേക്കിംഗ് ആണെന്ന് അറിയാതെ, ഭയങ്കര ഫോട്ടോഗ്രാഫി ആണെന്ന് അറിയാതെ കഥയിൽ കുടുങ്ങി അവിടെ ഇരിക്കുമ്പോഴാണ് സിനിമ വിജയിക്കണത്. ശൈലയുടെ ചോദിച്ചാൽ നീ കുറേ കാരണമാണോ എന്ന് ചോദിച്ചതുപോലെ എന്റെ ചോദ്യമാണ്. ഞാനും ഈ കൊറോണ ടൈമില് കൊറേ കൊറേ സിനിമകളും നമ്മളെ എപ്പോഴാണ് കൊറേ സിനിമ അതിന് കണ്ട്. അപ്പൊ സിനിമ ഞാൻ എത്ര സിനിമ അറിയണം അതെല്ലാം പറ്റുന്നത് മുടക്കണ്ടായിട്ടില്ല. എന്തോ നമുക്ക് കഥകളുടെ ഭാവമുണ്ട്, ഏത് സംസ്ഥാനത്തിലെ കഥകൾക്ക് ഒരു പഞ്ഞു ഇത്രയധികം പടങ്ങളും പഞ്ഞ കഥകളൊക്കെ ആണ് പടങ്ങളൊക്കെ ഒരു സംസ്ഥാനത്തിന് കൊറിയെന്ന് പറയുന്നത് കൊറിയ ഇന്ത്യയിലല്ല. ഞാൻ ഒരു പടം, അതായത് പടച്ചോന്റെ കഥകൾ എന്ന് പറഞ്ഞൊരു ആന്തോളജി സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പ്രിവ്യൂ, പക്ഷെ അങ്ങനെയുള്ള സിനിമകള് മലയാളത്തിലേക്ക് ഒരുപാട് തിയേറ്ററുകളിലേക്ക് പോകുന്നില്ല, കാരണം ആളുകളില്ല എന്നാണ് അവിടുന്ന് കേൾക്കാൻ സാധിച്ചത്. തിയേറ്ററില് ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് ഒ ടി ടിക്ക് കൊടുക്കുന്നു. ഇതേപോലെ കുറെ നല്ല സിനിമകൾ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്തിൽ ഇത്രയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തെലുങ്കിലോ കഴിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ കണ്ടെത്തണമെന്ന് ചോദിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും എങ്ങനെ കണ്ടെത്തണത്? അവർക്ക് നമ്മളെ പോലത്തെ പഠനം ചെയ്യാൻ താല്പര്യമുണ്ട്, പഠനത്തിൽ ചെയ്യാനും താല്പര്യമുണ്ട്, പക്ഷെ കാശ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവരൊന്നും ചെയ്യാത്തത്. വലിയ പടങ്ങളൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും. ഞാൻ 80 ഇറങ്ങിയ പടങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചത്, മനസ്സിലായോ? എങ്ങനെ കാണുന്നു പടത്തിന്റെ പേര് കൊറോണ പേപ്പേഴ്സ് തന്നെയാണ്. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ ഒരു 50 പടങ്ങൾ ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അതിന് ഭൂരിഭാഗവും പരാജയപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകള് ഒരു 3 ആ ഗ്യാപ്പില് എഴുതിയ കഥകളും മറ്റുമാണ് ഇപ്പൊ സിനിമ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഡേറ്റ് കൊടുത്ത സിനിമകളായിരിക്കാം, പക്ഷെ അന്നത്തെ ആളുകള് ഒ ടി ടിയിൽ വരുന്ന കുറെ പടങ്ങളും മറ്റുള്ള പടങ്ങളും കണ്ട് അപ്ഡേറ്റ് ആയി. ശരിക്കും ഇപ്പൊ എഴുതുന്ന തിരക്കഥാകൃത്തുകൾ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നതല്ലേ ഈ സിനിമയുടെ പരാജയം എന്ന് പറയുന്നത്? ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരാജയത്തിന് കാരണം അതൊന്നുമല്ല. പരാജയത്തിന് മെയിൻ കാരണം കാണാൻ വരുന്ന ആൾക്ക് താല്പര്യം, പ്രേക്ഷകനെ നമ്മൾ പിടിച്ചിരുത്തുന്നില്ല സിനിമ എന്നുള്ളതാണ്. ഞാൻ കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം, വളരെ മോശമായി എഴുതിയ ഒരു തിരക്കഥ എത്ര നന്നായിട്ട് എടുത്താലും ഓടില്ല. എത്ര മോശമായിട്ട് എടുത്താലും ഒരു നല്ല തിരക്കഥ സക്സസ്ഫുൾ ആവും. കാരണം എനിക്ക് തോന്നുന്നത്
content is more important. Content കാണാനുള്ള താല്പര്യം. Screenplay എന്നതാണ് സിനിമയുടെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. അതിന് മോർ ഡിഫിക്കൽ ആയിട്ട് സിനിമയുടെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പടം വിജയിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് പിടികിട്ടി ടെക്നിക്ക്, അടുത്തത് പൊട്ടും. കാര്യം എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ഈ ടെക്നിക്ക്. അത് ഫെയിലാവുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ, തിരക്കഥ പാളിപ്പോകുന്നത് കൊണ്ട് മാത്രമേ ഒരു സിനിമ മോശമാവുള്ളൂ. അത് കൊറിയനായാലും ശരി, ബ്രസീലിയനായാലും ശരി, ഫ്രഞ്ച് ആയാലും ശരി, എവിടെയെടുത്താലും നമ്മളിത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് ഹുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഫെയിൽ മൂവ്. അപ്പം പ്രേക്ഷകന് എന്താണ് കാണാൻ താല്പര്യമുള്ളതെന്ന് മനസ്സിലാക്കുന്ന ഒരു സംവിധായകന് സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരാജയവും വിജയവും ഒക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്, അത്രേ ഉള്ളൂ.